പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച ദിനത്തിലേക്ക് ഇന്നലെ നമ്മുടെ വണ്ട ശുശ്രൂഷ വലിയൊരു അഭിഷേകമാക്കി. ഇന്നലെ അതുപോലെ തന്നെ തിരുഹൃദയ ദേവാലയം എരുമപ്പെട്ടി അവിടെ ശുശ്രൂഷകൾ ഇവിടുത്തെ കഴിഞ്ഞു വഴിക്ക് തന്നെ അവിടെ കൂടി നല്ലൊരു ജനം കേട്ടോ, ജോഷിയച്ഛൻ്റെ, ജോഷി ആളൂരച്ഛൻ്റെ നേതൃത്വത്തിലുള്ള വികാരിച്ചൻ, പിന്നെ കൊച്ചച്ഛൻ, നല്ല ഒരു ദൈവജനം. നല്ല ആദ്യത്തെ ദിവസം തന്നെ ഭയങ്കര തുറവിയോടുകൂടി കർത്താവിൻ്റെ വചനം കേൾക്കുന്ന കാര്യത്തിൽ കിരുവമ്പട്ടിയിലെ നിവാസികൾ അതിശക്തന്മാരാണെന്ന കാര്യം അച്ഛൻ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. വരും ദിവസങ്ങൾ നാളെയൊക്കെയാണ് അതിൻ്റെ കുമ്പസാരവും കാര്യങ്ങളൊക്കെ. വെള്ളിയാഴ്ചയാണ്, നോമ്പ് കൃത്യമായിട്ട് എടുക്കണം, ഉപവാസം എടുക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പുതിയ ഒരു അക്കാഡമിക് ഇയർ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടികൾക്ക് വേണ്ട പ്രാർത്ഥന വെച്ചുവെങ്കിലും മാതാപിതാക്കളും കുട്ടികളൊക്കെ ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി വേണം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ അവരുടെ ഫ്യൂച്ചറിന് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ, ഇന്ന് അതിനായിട്ട് പരിശ്രമിക്കണം എന്നല്ല പറയണേ, ഇന്ന് തീരുമാനമെടുക്കേണ്ടത് എന്താണെന്നറിയാവോ, ഞാൻ യേശുവിൽ നിന്ന് അകലുകയില്ല എന്ന് തീരുമാനമെടുക്കണം. 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തായി തീരണം നീ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ടോ, അതിനായിട്ട് ഇന്ന് തീരുമാനമെടുക്കണം, ഞാൻ യേശുവിൽ നിന്ന് അകലുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കും, അല്ല അച്ഛാ അതിനുവേണ്ടി പരിശ്രമിക്കില്ല, അതിനെ പരിശ്രമിക്കുന്നതിനേക്കാൾ അതൊക്കെ യേശുവിനോട് ചേർന്ന് നിന്നാൽ ആ പരിശ്രമമൊക്കെ അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകും. സഹോദരങ്ങളെ, യേശുവിൽ നിന്ന് അകന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പൗലോസ്ലിയ എന്താ പറയണത്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണെന്നല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, 10 വർഷം മുമ്പിൽ കണ്ട് നിങ്ങൾ ഇന്ന് യേശുവിൽ നിന്ന് അകലുകയില്ല എന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം നിങ്ങളെ വളർത്തും. ഹല്ലേലൂയ. അപ്പം എന്നെ കേൾക്കുന്ന കുഞ്ഞേ, അപ്പ അമ്മ ഇതൊക്കെ കേട്ടേക്കണം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ ലേഖനം 2:1. അവിടുത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. കുർബാന, ജപമാല, കുർബാനയ്ക്കിടയിലെ പ്രസംഗം, ലാസർ, പിന്നാരാ ധനവാൻ, ദൂർത്തപുത്രൻ, ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കണതല്ലേ, വേറെ വല്ല സുവിശേഷം ഉണ്ടോ എന്ന് ചിന്തിക്കരുത്. എന്താ വചനം പറയുന്നത്? നീ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിലെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. സഹോദരങ്ങളെ, വചനത്തിലെ കൂടുതൽ, ബലിയർപ്പണത്തിലെ കൂടുതൽ ശ്രദ്ധ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ. ഈ കാലഘട്ടത്തിൽ മക്കളെ, അനേകരെ അകന്നു പോയിട്ടുള്ളത് അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, അവർ കേട്ടത് കേട്ട് കേട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധയില്ലാതെ അങ്ങനെ ആത്മീയമായ അലസതയിൽപ്പെട്ട് പിശാചിൻ്റെ കൂടാരമായ അനേകം ദൈവമക്കളെ അച്ഛനറിയും. ആ ഒരു കെണി, ആ ഒരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നീ ഇന്ന് തീരുമാനിക്കണം. ഞാൻ യേശുവിൽ നിന്ന് എന്ത് വന്നാലും ഞാൻ യേശുവിൽ നിന്ന് അകലുകയില്ല എന്ന് തീരുമാനമെടുക്കണം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.